യ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാലിയ ചെടിയിൽ ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണ് കൂടുതൽ പൂക്കൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ തൈകൾ എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക വെറൈറ്റീസൊക്കെ ആകുമ്പോൾ നമുക്ക് ഓരോ കളക്ഷൻസ് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമല്ലേ കിഴങ്ങൊക്കെ അഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്കല്ലാതെ തന്നെ കിഴങ്ങ് എന്നല്ലാതെ എങ്ങനെയാണ് തൈകൾ നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക മുരടിപ്പൊന്നുമില്ലാതെ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ചെടി വളർത്തിയെടുക്കാൻ പറ്റുക ഏതൊക്കെ പോട്ടിമിക്സ് കൊടുത്താലാണ് നമുക്ക് ഡാലിയിൽ നിന്ന് കൂടുതൽ പൂക്കൾ കിട്ടുക അതേപോലെ തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഫുള്ളായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് പ്രധാനമായിട്ട് നമുക്ക് രണ്ട് രീതിയിലാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാലിയെ നമുക്ക് തൈകളാക്കി മാറ്റാൻ പറ്റുക ഒന്ന് കിഴങ്ങിൽ നിന്നിട്ടാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ തൈകൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കമ്പുകൾ മുറിച്ച് നട്ടിട്ടാണ് അത് പ്രത്യേക രീതിയിലാണ് നടേണ്ട ഒരു സിസ്റ്റം വരുന്നത് അങ്ങനെ നട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തൈകൾ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പം ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് വരാം അതിൻ്റെ മുമ്പായിട്ട് രണ്ട് സെക്കൻഡ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതേപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി വെക്കാനായിട്ട് മറന്നു പോകല്ലേ അപ്പോൾ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് നമ്മൾ നട്ടത് അപ്പോൾ ചെടി നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ടൊന്നും ഇവിടെ നട്ടു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതേപോലെ ഒന്ന് ചെരിച്ചു വെച്ച് കൊടുക്കാമെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതിൻ്റെ നമ്മളിത് കുറച്ച് ഹൈറ്റായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കുക വളച്ച് കെട്ടി കൊടുക്കുക ആ സമയത്ത് നമുക്ക് ഇതേപോലെ മുകളിലേക്ക് ആ ചെരിഞ്ഞ് നിൽക്കുന്ന ഭാഗത്ത് നിന്നിട്ട് നമുക്ക് പുതിയ തൈകൾ ഇതേപോലെ തെഴുപ്പുകൾ വരും അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതേപോലെ കൂടെ വെച്ച് മണ്ണ് നിറച്ച് കൂടെ വെച്ച് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് തുണിയിൽ എന്തെങ്കിലും കെട്ടിയിട്ട് നമുക്ക് മണ്ണ് അവിടെ വെച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് വേര് താഴത്തേക്ക് ഇറങ്ങുകയും അത് ഒരു പുതിയ തയ്യായി ആയി മാറിക്കഴിയുന്ന സമയത്ത് അതിൽ നമുക്ക് പിന്നീട് കിഴങ്ങ് കിഴങ്ങ് കിട്ടുകയും ചെയ്യും ഒരു പുതിയ തൈ നമ്മൾ അവിടെ നിന്ന് മുറിച്ച് മാറ്റുന്ന സമയത്ത് പിന്നീട് നമുക്ക് അവിടുന്ന് അതിൻ്റെ അടിയിലേക്ക് കിഴങ്ങ് ഇറങ്ങി പോവുകയും അതിൽ നിന്ന് പിന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ചിലപ്പോൾ ഇതിന്റെ അടിയിൽ കിഴങ്ങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല ഇതിന്റെ തണ്ട് ചീഞ്ഞ് പോഴുകി പോകുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ചിലപ്പം അതിന്റെ കിഴങ്ങുകൾ കൂടി അഴുകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് നാടൻ അല്ലാത്തത് കൊണ്ട് തന്നെ വെറൈറ്റീസ് ആവുന്ന സമയത്ത് അതിന്റെ കിഴങ്ങുകൾ വളരെ ചെറുതായിരിക്കും അങ്ങനെ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ഈ ഒരു ഐഡിയ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തൈകൾ വെറൈറ്റി ഒരുപാട് കളറൊക്കെ ഉള്ള സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളെ കഴിയുന്ന കളക്ഷൻസ് എന്താ പറയുക ഇല്ലാതായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കാറ് കണ്ടോ ഇതേപോലെ നമുക്കിതിന്ന് ശിഖരങ്ങൾ പൊട്ടിമുളച്ച് വരും അപ്പോൾ ഈ ശിഖരം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല നമ്മൾ ഇതേപോലെ മൂത്ത തണ്ടിൽ നിന്നിട്ട് വരുന്ന സ്ഥലത്ത് നമുക്ക് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചട്ടിയിലേക്ക് മെല്ലെ വളച്ചിട്ട് വെച്ച് കൊടുത്താൽ അടിയിലേക്ക് വരുവരും ഇല്ലെങ്കിൽ നമ്മൾ ഇത് മുറിച്ച് നടന്ന സമയത്ത് നമ്മൾ നല്ല ശ്രദ്ധിക്കണം വെയിലത്തൊന്നും വെക്കാതെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് നട്ട് കഴിഞ്ഞാൽ ഇത് മുറിച്ച് നട്ടാലും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ ചട്ടിയിൽ നിന്ന് തണ്ടൊക്കെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളത് എടുക്കാൻ പാടില്ല പിന്നെ നമ്മൾ ഏകദേശം അടുത്ത കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് രണ്ടും മൂന്നും മാസം കഴിയുമ്പോഴാണ് നമ്മൾ നനച്ചൊക്കെ കൊടുക്കുന്ന സമയത്ത് പിന്നീട് അതിൻ്റെ കിഴങ്ങ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്താ കിട്ടുകയുള്ളൂ നമുക്ക് പുതിയ തൈകൾ വരികയുള്ളൂ അപ്പോൾ ആരും അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറിച്ചെടുക്കരുത് കാരണം അതിൻ്റെ വേര് അടിയിലങ്ങനെ ചെയ്യാതെ നിൽക്കുന്നുണ്ടാവും അതൊക്കെ നല്ല രീതിയിൽ കിഴങ്ങ് മൂത്തെങ്കിൽ മാത്രമാണ് നമുക്ക് പിന്നെ അതിൽ തൈകൾ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ നമ്മൾ എന്താ പറയുക ഡാലിയുടെ ചെടി മേടിച്ചുകൊണ്ടിട്ട് നഴ്സറിയിൽ നിന്ന് മേടിച്ചു കൊണ്ടു നമ്മൾ വെക്കുന്ന സമയത്ത് ചെറിയ കിഴങ്ങായിരിക്കും അത് അവിടെ ഇരുന്ന് മൂത്ത് മൂത്ത് പിന്നെ ഏകദേശം രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതേപോലുള്ള തൈകൾ അതിന്ന് വരികയുള്ളു അപ്പം അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം നമ്മൾ കൊണ്ടുപോയി നട്ടതിന് ശേഷം നമുക്ക് കൂടുതൽ ബ്രാഞ്ചസ് വരാനായിട്ടും പൂക്കൾ വരാനായിട്ടും ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റത്തെ ഒരു എന്താ മുപ്പത് ദിവസത്തോളം നമുക്ക് നല്ല രീതിയിൽ ചാണകവും അതേപോലെ തന്നെ ഒരു കിലോ ചാണകം അതിലേക്ക് നൂറ് ഗ്രാം കടലപ്പിണ്ണാക്കിട്ട് പതിനഞ്ച് ദിവസം പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് പത്ത് ലിറ്റർ വെള്ളത്തിൽ വെച്ച് പൊളിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരു അരക്കപ്പൊക്കെ വെച്ച് പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ ഇടപെട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇത് ബ്രാഞ്ചൊക്കെ ഒരുപാട് തിളപ്പുകളായിട്ട് വളർന്നു വരും അതിന് ശേഷം നമുക്ക് പൂക്കൾ ഉണ്ടാവാനായിട്ട് കടുകിൻ്റെ പിന്നെ ഫർട്ടിലൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഉലുവയുടെ ഒരു നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫർട്ടിലൈസറാണ് ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ നിൽക്കാതെ ഉണ്ടാവട്ടോ നമുക്ക് നാലോളം മാസമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു പത്തൊമ്പതോളം ഒട്ടുകൾ അങ്ങനെ വന്ന് വിരിഞ്ഞ് വിരിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പഴയ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവിടെ പോയിട്ട് കണ്ടാലറിയാം അതേ ചെടിയിൽ തന്നെയാണ് ഇപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന് ഡാലിയേക്ക് മുരടിപ്പ് എന്ന് പറഞ്ഞത് ഒരസുഖം ഇതിന് വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പൂക്കൾ വിരിയാതെ ആയി പോവുകയും ഇലയൊക്കെ ചുരുണ്ട് നിൽക്കുകയാണ് പതിവ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അതിൻ്റെ തൂമ്പിലൊക്കെ ചെറിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് അങ്ങനെ ഒരുപാട് മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ പൂക്കൾ ഉണ്ടാവില്ല പൂക്കൾ ഉണ്ടായത് തന്നെ വിരിയില്ല അപ്പോൾ നമ്മൾ ആ ചെടി വെട്ടിക്കൊടുക്കുക വെട്ടിയിട്ട് അതിൽ ഇലയെല്ലാം മാറ്റി കൊടുക്കുക തണ്ട് മാത്രമാക്കുക വെട്ടിയിട വെട്ടിയതിൻ്റെ തൂമ്പ് ഭാഗത്ത് ഒരു ഹോൾ പോലെ ഉണ്ടാവും അവിടെ നമ്മൾ പേപ്പർ എന്തെങ്കിലും എന്താ പ്ലാസ്റ്റിക് വെച്ചിട്ട് നല്ല കൊടുക്കണം ഇല്ലെങ്കിൽ അത് കൂടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ തണ്ട് അഴുകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ ഉറുമ്പുപൊടി നമുക്ക് കുറഞ്ഞു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉറുമ്പ് പൊടി യൂസ് ചെയ്യുന്ന സമയത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ട് കുടയാനായിട്ട് ശ്രമിക്കുക പത്ത് ദിവസം ഇടവിട്ട് നമുക്ക് കുറഞ്ഞു കൊടുത്താൽ ഒരു ഒരു മാസം ചെയ്തു കൊടുക്കണം അതിന് ശേഷം നല്ല തളർപ്പുകൾ പുതിയത് വരികയും അതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തണ്ടൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഒരു ഒറ്റ ത് ഘട്ടംഘട്ടായി ചെറുതായി ചെരിച്ചു ചെരിച്ച് കമ്പ് കെട്ടി മെല്ലെ അതിലേക്ക് ചാച്ച് ചാച്ച് കൊണ്ടുവരണം എങ്കിൽ നമുക്ക് ഒരുപാട് പൂക്കൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടിങ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് എത്രത്തോളം വലിയ ചട്ടി കിട്ടുകയോ അത് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ആഴം കൂടിയ ചട്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ മണ്ണിൽ നടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പം നമുക്ക് എന്താ പറയുക ഇതിൻ്റെ താഴ്വേര് നല്ല രീതിയിൽ അടിയിലേക്ക് ഇറങ്ങിപ്പോകുന്നതും വണ്ണം കൂടിയ വേരുകളായിരിക്കും നമ്മളെ ഡാലിയേക്ക് ഉണ്ടാകുക നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേരാണ് അതുകൊണ്ട് തന്നെ അത് മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങി പോകുന്ന വേരുകളാണ് പരന്ന് മുകളിലേക്ക് വരുന്ന വേരുകളല്ല എന്നർത്ഥം അപ്പോൾ വലിയ ചട്ടികൾ വലിയ പോട്ടുകൾ ഉപയോഗിച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ കൂടുതൽ പൂക്കൾ കിട്ടുകയും അതേപോലെ തന്നെ ഒരുവിധം ഈ മുരടിപ്പൊക്കെ നമുക്ക് നമുക്കില്ലാതിരിക്കാനൊക്കെ വലിയ വലിയ പോട്ടുകൾ എടുക്കുക ഞാൻ ടയർ എടുത്തിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം ആദ്യമേ എനിക്കറിയായിരുന്നു ഇതിന് ഇത്രയും നല്ലൊരു പോട്ടിങ് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ നടുന്ന സമയത്ത് വലിയ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതൽ മണ്ണുള്ള ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും പൂക്കൾ നമുക്ക് കൂടി കിട്ടും അപ്പം നമ്മൾ തൈകൾ ഉണ്ടാവാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ പൂക്കൾ കൂടുതൽ കിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു മുരടിപ്പ് മാറാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു പോട്ടിങ് ഏത് രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പൂക്കൾ ഡാലിയൽ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി ഇല്ലെങ്കിൽ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായ രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം തന്നെ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കും ട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം എല്ലാവരോടും വിട ചോദിക്കുന്നു എല്ലാവർക്കും ബൈ ബൈ